Hello guys, welcome to Cooking Diaries. Hi all, welcome back. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഇത് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ഏലക്കായും 3 ഗ്രാമ്പും ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം. തീ ഹൈ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിലാക്കുക. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിൽ സവാള വഴണ്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ സവാള കരിയാവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള വഴണ്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ചില പണികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഇതൊന്ന് ചതച്ചെടുക്കണം. 4 പച്ചമുളകും പിന്നെ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കിയ കുറച്ച് ഇഞ്ചിയാണ്. ഇത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം. ദാ ഈ ഒരു രീതിയിൽ ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കുക. ഇതിൻ്റെ ഇടയിലും നമ്മുടെ സവാള ഇളക്കി കൊടുക്കാൻ മറക്കരുത്. സവാള ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ്. 3 തക്കാളിയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതും മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരക്കൊന്നും വേണ്ട. ഇതാ ഈ ഒരു രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക. ഇതും നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതാ സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും കൂടി ഒരുമിച്ച് ചതച്ചിട്ടുള്ള അത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ജീരകം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ഏലക്കയും പട്ടയും ഗ്രാമ്പൊക്കെ ചേർത്ത് ആ ഒരു ടൈമിൽ പൊടിയല്ലാതെ ജീരകം മുഴുവനായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നമുക്ക് എരിവ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ ആ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ടൈമിൽ തീയിൽ ഓഫ് ഫ്ലെയിമിലാക്കണം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കുക. അപ്പോൾ അതാ പൊടികളുടെ പച്ചമണമൊക്കെ മാറി പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കണം. നേരത്തെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ഇതും തന്നെ തക്കാളിയൊക്കെ വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. തക്കാളിയൊക്കെ വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടും വേവിച്ചെടുക്കാം. കറി എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ആദ്യം കുറച്ച് സവാള വഴറ്റിയപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കനിലേക്കുള്ള ഉപ്പും പിന്നെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലയൊക്കെ ചിക്കനിൽ എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിലാക്കുക. എന്നിട്ടൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയും കൊണ്ടിരിക്കുക. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങും. അതുവരെ നന്നായിട്ട് ഇളക്കിയും കൊണ്ടിരിക്കുക.
അങ്ങനെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കൂടുതലൊന്നും വേണ്ട, കുറച്ച് വെള്ളം. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളം ഒഴിക്കണില്ല, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൊന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോ വേണ്ടി വരാം. അതേക്കും ബൈ ബൈ.